അസ്സലാമു അലൈക്കും യാ തുല്ലാബി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും പഠിക്കണമൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് വലതുൻ ശാത്തിറുൻ, നമ്മുടെ ജവാദിനെക്കുറിച്ച് ഹുവ ശാത്തിറുൻ എന്നുള്ളൊരു ഭാഗം നമുക്ക് കഴിഞ്ഞു. അതിൽ നമ്മൾ ജവാദിൻ്റെ ഗുണഗണങ്ങളൊക്കെ, അവൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ, അവൻ നല്ല കുട്ടിയാണ്, അവന് വേസ്റ്റുകളൊക്കെ ഫതലാത്തുകളൊക്കെ സെല്ലത്തിലും ഹുമലാത്തിലിടുന്നു, അങ്ങനെ കുത്തുബുകളൊക്കെ യുറത്തിബുൽ കുത്തുബ പുസ്തകങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, യഫ്തഹു നാഫിദത്ത ജനലുകളൊക്കെ തുറക്കുന്നു, യുൻഷിഫുൽ ഒബാറ പൊടികളൊക്കെ ഡസ്റ്റുകളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ഒരു ഷാത്തിറായ, നഷീത്തായ, ഉത്സാഹമുള്ള, സ്മാർട്ടായ ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ ജവാദ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അവന് എല്ലാവർക്കും ഇഷ്ടമായ സ്വാറ മെഹബൂബൻ അല്ലാതെ സുമലായ് ഉൽ മുദരിസീൻ, സുമലായ് ഫ്രണ്ട്സിൻ്റെ ഇടയിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ നമ്മുടെ ജവാദ് വളരെ പ്രിയപ്പെട്ടവനായി. അപ്പോൾ അവൻ്റെ സ്വഭാവങ്ങൾ, ശീലങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 82nd പേജ്, 82nd പേജ് നോക്കാം. കാലത്തിൽ മുദരിസത്തു, ടീച്ചർ പറഞ്ഞു, മെഹബൂബന ജവാദ് യദ്ഹബു മിൻഹുന, നമ്മുടെ പ്രിയപ്പെട്ട ജവാദ് നമ്മുടെ സ്കൂളിൽ നിന്നും പോവുകയാണ്. ഇല മദ്രസത്തിൻ ഉഖ്ര, മറ്റൊരു മദ്രസയിലേക്ക്, മറ്റൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. ലിത, അതുകൊണ്ട് തന്നെ നുവസ്സിയോ മസ്ഊലിയാത്തിന മറത്തൻ ഉഖ്ര, നമ്മുടെ ഡ്യൂട്ടീസ്, മസ്ഊലിയത്ത് ഡ്യൂട്ടീസ്, നമ്മുടെ കടമകൾ നമുക്ക് ഒരിക്കൽ കൂടി നുവസ്സിയോ വിതരണം ചെയ്യാം. ഇപ്പോൾ ക്ലാസ്സിൽ അടിച്ചു വാരുന്ന ഒരു ഡ്യൂട്ടി, അതുപോലെ ക്ലീനിങ്ങിൻ്റെ ഒരു ഡ്യൂട്ടി, അതുപോലെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്ന ഡ്യൂട്ടി, പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ ലൈബ്രറി പുസ്തകങ്ങൾ അത് ശ്രദ്ധിക്കുന്നൊരു ഡ്യൂട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഓരോരുത്തരെ ടീച്ചേഴ്സ്, സാധാരണ നിങ്ങളൊക്കെ ചെയ്യാറില്ലേ, ടീച്ചേഴ്സ് ചെയ്യാറുണ്ടല്ലോ നിങ്ങളൊക്കെ ഓരോരുത്തരെ, സിനാൻ ഈ ജോലി, ഫിദ ഈ പണി, ഇവിടെ ക്ലാസ്സിലെ മറ്റു കാര്യങ്ങൾ നോക്കണം, ആ അച്ചടക്കം ഹന്ന നോക്കണം എന്നൊക്കെ നമ്മൾ ടീച്ചേഴ്സ് പറയാറുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ടീച്ചേഴ്സ് വന്നാൽ, ടീച്ചറെ സിനാന് തല്ലുകൂടിയിരുന്നു, ഇവന് കളിക്കുമായിരുന്നു, പിന്നെ അഷ്മിൽ എഴുതിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അതുപോലെ ഇവൻ്റെ, നമ്മളെ ജവാദിൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ടീച്ചർ പറയുകയാണ്, നമ്മുടെ ജവാദ്, ആ അവനിപ്പോൾ നമ്മളുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജവാദ് ഈ സ്കൂളിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മസ്ഊലിയാത്ത്, നമ്മുടെ ഡ്യൂട്ടീസ് നമുക്ക് വിതരണം ചെയ്യാം, മറ്റുള്ളവർക്ക് കൈമാറാം. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇനി കുട്ടികളോട് സംസാരിക്കുന്ന കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നതഖയ്യലു വനക്തുബു, ഭാവിക്കാം, വനക്തുബു എഴുതാം. മുദരിസത്ത്, ടീച്ചർ, സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. തുല്ലാബ്, സബാഹുൽ ഖൈർ. ഓക്കെ, നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അതിനും തിരിച്ച് ഗുഡ് മോർണിംഗ് തന്നെയല്ലാണല്ലോ നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയാറുള്ളത്. സബാഹുൽ ഖൈർ, സബാഹുൽ ഖൈർ, സോറി, സബാഹുൻ നൂർ, സബാഹുൻ നൂർ ആണ് വേണ്ടത്, സോറി, സബാഹുൽ ഖൈർ ആണോ? സബാഹുൽ ഖൈർ പറഞ്ഞാൽ സബാഹുൻ നൂർ, മസാഉൽ ഖൈർ പറഞ്ഞാൽ മസാഉൻ നൂർ, അത് മറക്കരുത്. ഇനി ഞാൻ തെറ്റി പറഞ്ഞാലും നിങ്ങൾ തെറ്റരുത്. ഓക്കെ, ആ അപ്പോൾ സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ. മുദരിസത്ത്, ടീച്ചർ ചോദിക്കുകയാണ്, മൈ യുറത്തിബ് സൊഫ, ആ യുറത്തിബു പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, യുറത്തിബു അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക, ആരാണ് ക്ലാസ് ക്രമീകരിക്കുക? ജവാദിൻ്റെ ഡ്യൂട്ടി എല്ലാവർക്കും വിധിച്ചു കൊടുക്കല്ലേ? ആ ആ അപ്പോൾ അൻവർ പറയാണ്, അൻവർ എന്താ പറയുക, അൻവർ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞേ. ആ ആരാണ് ക്ലാസ് അറേഞ്ച് ചെയ്യുക, അല്ല ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അൻവർ എന്താ പറയുന്നത്? ആ ഞാൻ അറേഞ്ച് ചെയ്യാം, അന ഉറത്തിബു സൊഫ. വളരെ സിമ്പിളാണ്, ചോദ്യത്തിൽ തന്നെ ഉള്ള കൊടുത്ത് നമുക്കൊന്ന് ചേർത്തിയാൽ മതി. മൈ ഉറത്തിബു സൊഫ, അപ്പോൾ അൻവർ പറയുന്നു അന ഉറത്തിബു സൊഫ, ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, മൈ യുൻഷിഫുൽ ഖുബാറ, ഇർഷാദ്, ഇർഷാദ് എന്ത് പറയുന്നു? അന ഉൻഷിഫുൽ ഖുബാറ,
അന ഉൻഷിഫുൽ ഗുബാറ ഞാൻ ഡസ്റ്റ് വൃത്തിയാക്കാം ഉൻഷിഫു അന ഉൻഷിഫുൽ ഗുബാറ ഞാൻ ഡസ്റ്റ് വൃത്തിയാക്കാം ക്ലീൻ ചെയ്യാം തുടക്കാം അപ്പോൾ ഇർഷാദും ഏറ്റെടുത്തു ടീച്ചർ ചോദിക്കുകയാണ് അൻതയാ സഫീർ സഫീറെ നീയോ നമ്മുടെ ക്ലാസ്സിലെ പൊടികൾ വൃത്തിയാക്കണമെങ്കിൽ കൂടുതൽ ആളുകൾ വേണ്ടി വരും അതുകൊണ്ട് ടീച്ചർ ചോദിക്കുകയാണ് അൻതയാ സഫീർ സഫീറെ നീയോ അപ്പോൾ സഫീർ പറയാണ് എന്ത് സഫീർ എന്താ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് പൊടി ഒരാൾ ക്ലീൻ ചെയ്യുക ക്ലാസ് ഒരാൾ അറേഞ്ച് ചെയ്യുക ഇനി എന്താ ഉൽഖിൽ ഫളലാത്തി ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിക്കാം ഉൽഖിൽ ഫളലാത്തി ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിക്കാം അപ്പോൾ അൻവർ അന ഉറത്തിബ സഫ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം ഇർഷാദ് അന ഉൻഷിഫുൽ ഗുബാറ ഞാൻ പൊടികൾ തുടക്കാം ക്ലീൻ ചെയ്യാം പിന്നെ നമ്മുടെ ആരാ സഫീർ പറയുന്നു അന ഉലഖൈ അന ഉലഖിൽ ഫളലാത്തി ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിക്കാം അന ഉലഖിൽ ഫളലാത്തി ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിക്കാം അപ്പോൾ ഓരോരുത്തർ ഏറ്റെടുത്തു അൻവർ എന്താ ഏറ്റെടുത്തത് അന ഉറത്തിബു സഫ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം ഇർഷാദ് എന്താ ഏറ്റെടുത്തത് അന ഉൻഷിഫുൽ ഗുബാറ ഞാൻ പൊടികൾ ക്ലീൻ ചെയ്യാം സഫീറെ നീയോ എന്ന് ചോദിക്കുമ്പോൾ സഫീർ പറയുന്നു അന ഉലഖിൽ ഫളലാത്തി ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിക്കാം ടീച്ചർ പറയുന്നു ശുക്രൻ താങ്ക്സ് അപ്പോൾ ജമീർ എല്ലാവരും എന്തു പറയുന്നു അഫ്വൻ നമ്മൾ ശുക്രൻ പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി എന്താ പറയുക അഫ്വൻ അപ്പോൾ എല്ലാവരും കൂടി ടീച്ചർക്ക് നന്ദി പ്രകാശിപ്പിച്ചു ഓക്കെ അപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു ജവാദ് പോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു ഇനി നമ്മുടെ ഡ്യൂട്ടീസ് നമുക്ക് മസ്ഊലിയാത്ത് നമുക്ക് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞു വീതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിച്ചു ആരാണ് ക്ലാസ് അറേഞ്ച് ചെയ്യുക അപ്പോൾ അൻവർ പറഞ്ഞു അനവറത്തി ബുസഫ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം മൈ ഉൻഷിഫുൽ ഗുബാറ ആരാണ് പൊടികൾ ക്ലീൻ ചെയ്യുക തുടക്കുക അപ്പോൾ ഇർഷാദ് പറഞ്ഞു അന ഉൻഷിഫുൽ ഗുബാറ ഞാൻ പൊടികൾ ക്ലീൻ ചെയ്യാം മുദരിസത് ചോദിക്കുന്നു അൻതയാ സഫീർ സഫീറെ നീയോ അന ഉലഖിൽ ഫളലാത്തി ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിക്കാം ടീച്ചർ ശുക്ര പറഞ്ഞു കുട്ടികളെല്ലാവരും ജമീൽ എന്നാൽ എല്ലാവരും മുദരിസത്ത് ടീച്ചർ മുദരിസത്ത് ടീച്ചർ തുല്ലാബ് സ്റ്റുഡൻസ് തുല്ലാബ് വിദ്യാർത്ഥികൾ ജമീൽ എന്നാലോ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു അഫ്വൻ ശുക്രൻ മറുപടി അഫ്വൻ അപ്പോൾ ശുക്രൻ വന്നു കഴിഞ്ഞാൽ മറുപടി നമ്മൾ എന്ത് പറയണം അഫ്വൻ ഓക്കെ അപ്പോൾ ഹിവാറ് സംഭാഷണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ ഇനി അടുത്ത പേജ് നോക്കി വഫി യൗമിൽ വിദാഴി വിടവാങ്ങൽ ദിവസം വിടവാങ്ങൽ ദിവസം അൻഷദ ജവാദ് ജവാദ് പാട്ടുപാടി ഫിസോഫി ക്ലാസ്സിൽ കണ്ടോ നമ്മുടെ ടീച്ചർ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് ലീഡർ നമ്മുടെ ജവാദിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ഹദിയ കൊടുക്കുന്നു കണ്ടോ ഇനി ജവാദ് ഒരു പാട്ടുപാടുകയാണ് പാട്ടിൻ്റെ ഹെഡിങ് പേര് അലാമത്തുൽ ഈമാൻ വിശ്വാസത്തിൻ്റെ അടയാളം അലാമത്തുൽ ഈമാൻ വിശ്വാസത്തിൻ്റെ അടയാളം നമുക്കൊന്ന് പാടി നോക്കുക ജവാദ് പാടിയ പാട്ട് നമുക്ക് പാടാം തനല്ലഫു തനല്ലഫു യാ ഉമ്മത്തുൽ ഖുർആൻ തനല്ലഫു തനല്ലഫു ഫിൽ ലബ്സി വൽ മക്കാൻ നലാഫത്തുൽ ഇൻസാനി മിൻ അലാമത്തുൽ ഈമാൻ തനല്ലഫു തനല്ലഫു ഫിൽ ഉറഫി വൽ അവാൻ നലാഫത്തുൽ ബിലാദി മിൻ ലവാസിമി സമാൻ ഓക്കെ തനല്ലഫു തനല്ലഫു വൃത്തിയാക്കൂ വൃത്തിയാക്കൂ യാ ഉമ്മത്തുൽ ഖുർആൻ ഖുർആനിൻ്റെ സമൂഹമേ നമ്മളൊക്കെ ഖുർആൻ്റെ സമൂഹമല്ലേ ആണ് ഖുർആനിൻ്റെ സമുദായമാണ് നമ്മൾ നമുക്കൊക്കെ ഇറക്കിയ കിതാബ് ഖുർആനല്ലേ അപ്പോൾ നമ്മളോട് പറയുകയാണ് ഖുർആനിൻ്റെ സമൂഹമേ ഖുർആനിൻ്റെ സമുദായമേ നിങ്ങൾ എന്ത് ചെയ്യുക വൃത്തിയാക്കുക വൃത്തിയാക്കുക തനല്ലഫു തനല്ലഫു നിങ്ങൾ വൃത്തിയാക്കുക വൃത്തിയാക്കുക ഫിൽ ലബ്സി വൽ മക്കാൻ ലിബാസ് വസ്ത്രങ്ങൾ ലബ്സ് വസ്ത്രങ്ങൾ വൽ മക്കാൻ സ്ഥലങ്ങൾ നമ്മുടെ റൂമുകൾ അതുപോലെ വീട്ടിലെ സ്ഥലങ്ങൾ നമ്മളെ ചുറ്റുപാടുകൾ മുറ്റം ഇതൊക്കെ സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ വൃത്തിയാക്കുക ലബ്സ് വസ്ത്രങ്ങൾ മക്കാൻ സ്ഥലങ്ങൾ നദാഫത്തുൽ ഇൻസാനി മിൻ അലാമത്തുൽ ഈമാൻ
മനുഷ്യൻ്റെ വൃത്തി മിൻ അലാമത്തിൽ ഈമാൻ വിശ്വാസത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതായത് വിശ്വാസത്തിൻ്റെ അടയാളമാണ് മനുഷ്യന്മാർ വൃത്തിയുള്ളവരാവുക എന്ന്. അപ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് വൃത്തി വേണം. തനല്ലഫു തനല്ലഫു, നിങ്ങൾ വൃത്തിയാക്കുക വൃത്തിയാക്കുക. ഫിൽ ഉറഫി വൽ അവാൻ, ഉറഫത്ത് പറഞ്ഞാൽ റൂമുകൾ, നമ്മുടെ വീടുകളിലെ റൂമുകൾക്കൊക്കെ ഉറഫ്, ഉറഫത്ത് അതിൻ്റെ ജമ ഉറഫ്, ഉറഫത്ത് പറഞ്ഞാൽ ഒരു റൂം, ഉറഫ് പറഞ്ഞാൽ ധാരാളം റൂമുകൾ, അപ്പോൾ അതിൻ്റെ ജമ ആണ് ഉറഫ്. അപ്പോൾ റൂമുകൾ വൽ അവാൻ, അവാൻ പറഞ്ഞാൽ പ്ലേറ്റ് പാത്രങ്ങൾ, അതാണ് അവാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാത്രങ്ങളും റൂമുകളും ഒക്കെ വൃത്തിയാക്കുക. നദാഫത്തുൽ ബിലാദി, നാടിൻ്റെ വൃത്തി മിൻ ലവാസിമി സമാൻ, കാലത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ നാട് വൃത്തിയുണ്ടാവൽ കാലത്തിൻ്റെ ആവശ്യകമാണ്. കാലത്തിൻ്റെ ആവശ്യമാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം എന്താ? ആ നമ്മുടെ നാട്ടിൽ കച്ചറയും ചപ്പറും ചപ്പും ചവറൊക്കെ അടിഞ്ഞുകൂടി എല്ലായിടവും മലിനമായാൽ നമുക്ക് രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നാടിൻ്റെ വൃത്തി മനുഷ്യൻ്റെ അല്ല കാലത്തിൻ്റെ ആവശ്യമാണ്, കാലത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ ഈ പാഠത്തിൽ എന്താ പ്രധാനമായിട്ട് പറഞ്ഞത്? നാം വൃത്തിയുള്ളവരാവണം, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്നുള്ള ഒരു പാട്ടാണ് നമ്മുടെ ജവാദ്. അവൻ്റെ വിടവാങ്ങലിൻ്റെ ദിവസം, വിദായിൻ്റെ ദിവസം, യൗമുൽ വിദായിൻ്റെ ദിവസം ക്ലാസ് മുന്നിൽ വെച്ച് പാടിയത്. അപ്പോൾ തനല്ലഫു തനല്ലഫു യാ ഉമ്മത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ സമൂഹമേ സമുദായമേ നിങ്ങൾ വൃത്തിയാക്കുക. തനല്ലഫു തനല്ലഫു ഫിൽ ലബ്സി വൽ മക്കാൻ, വസ്ത്രങ്ങളും സ്ഥലങ്ങളും നിങ്ങൾ വൃത്തിയാക്കുക. നദാഫത്തുൽ ഇൻസാനി മിൻ അലാമത്തുൽ ഈമാൻ, മനുഷ്യൻ്റെ വൃത്തി അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ വൃത്തിയാണ്. അപ്പോൾ അത് നമുക്ക് വേണം. തനല്ലഫു തനല്ലഫു ഫിൽ ഉറഫി വൽ അവാൻ, റൂമുകളും, ഉറഫത്ത് ഉറഫ് റൂമുകൾ, അവാൻ അവാനി, ആനിയത്ത് ജമ അവാൻ, ആനിയത്ത് പാത്രം, അവാനി പാത്രങ്ങൾ, അവാനി എന്നാണ് അത് അവാൻ എന്ന് ചുരുക്കിയുക പാട്ടിന് വേണ്ടിയിട്ട്. അവാൻ പാത്രങ്ങളും റൂമുകളൊക്കെ വൃത്തിയാക്കുക. നദാഫത്തുൽ ബിലാദി മിൻ ലവാസിമി സമാൻ, നാടിൻ്റെ വൃത്തി കാലത്തിൻ്റെ ആവശ്യമാണ്, കാലത്തിൻ്റെ അനിവാര്യതയാണ്, അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പാട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുക, ചൊല്ലി നോക്കുക, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞ ഹിവാറ് കോൺവെർസേഷന് നല്ല നിലയിൽ തെറ്റുകൂടാതെ പൂർത്തിയാക്കുക, നോട്ട് എഴുതി വെക്കുക. ഇൻഷാ അള്ളാ നമുക്കിപ്പോൾ നിർത്താം. അസ്സലാമു അലൈക്കും.